കാറ്റായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. പ്രഭാത വിരുന്നിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷ അനുഗ്രഹദായകവും ദൈവകൃപയ്ക്ക് അനുസൃതവുമായിട്ട് അനേകായിരങ്ങൾക്ക് നന്മ പകരുന്നതാകുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴിയായിട്ട് സർവശക്തനായ ദൈവത്തിന് ഈ ശുശ്രൂഷയെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറഞ്ഞ ഇന്നത്തെ ഈ സുദിനം ഏറ്റവും വിജയപ്രദമാകുന്നതിനായിട്ട് നന്മകളാൽ സമ്പുഷ്ടമാകുന്നതിനായിട്ട് കാരുണ്യവാനായ ദൈവപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ ഹൃദയ വയലുകളെ അവിടുന്ന് നനയ്ക്കണമേ. ധാരാളമായി നന്മകൾ പൊട്ടിമുളച്ച് ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും ജീവിത ചുറ്റുപാടുകളിലും നന്മ ചൊരിയുന്ന നന്മ നിറഞ്ഞ മനുഷ്യരാകുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ വരദാനങ്ങളാൽ ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും നിറയ്ക്കണമേ. അവിടുന്ന് നൽകുന്ന പ്രചോദനവും ഉത്തേജനവും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവഹിതപ്രകാരം അനുഗ്രഹദായകമാകുവാൻ കനിവുണ്ടാകണമേ. അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ ശിരസ് നമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ. ശലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർമേടത്തെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനം നന്മയുടെ വിത്തുകൾ വിതയ്ക്കുന്ന നല്ല മനുഷ്യരാകുവാനായിട്ടുള്ള ആഹ്വാനവുമായിട്ട് യേശുനാഥൻ നൽകുന്ന വിതക്കാരന്റെ ഉപമയിലെ ചില വിചിന്തനങ്ങളാണ്. ആദ്യമായിട്ട് ആ വചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തില് 1 മുതലുള്ള വചനങ്ങളാണ്. അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്തിരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്തു വന്നു.
തന്നിമിത്തം അവൻ ഒരു തോണിയിൽ കയറി ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. പക്ഷികൾ വന്നത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ അടിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞുപോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയമുള്ളവരെ, വിതക്കാരനും വിത്തും എന്ന വിഷയത്തിലേക്കാണ് നമ്മുടെ ചിന്തകൾ ഇന്ന് ദൈവപിതാവ് നയിക്കുന്നത്. വിതക്കാരൻ ഉത്തരവാദിത്വപൂർവം തന്റെ കടമകൾ നിർവഹിക്കണം. വിത്ത് തിരഞ്ഞെടുക്കണം. അത് വിതയ്ക്കുന്ന വയലുകൾ ഒരുക്കിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തകളെ നയിക്കുകയാണ്. വിതക്കാരന്റെ ആ കടമയും ഉത്തരവാദിത്വവും വിതക്കാരൻ നിറവേറ്റേണ്ടതുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും വിതക്കാരാണ്. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിതയ്ക്കുന്നവരാണ്. വിതയ്ക്കുന്ന വിത്ത് എന്താണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിചിന്തനം, നമ്മുടെ ഇന്നത്തെ ചിന്താശകലങ്ങൾ. ഒരു സ്കൂളില് അവരുടെ അധ്യാപക ദിനത്തിന് ഒരു വിഷയം അവർ തിരഞ്ഞെടുക്കുകയുണ്ടായി. അത് ഈ രണ്ട് വാക്കുകളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സന്ദേശമായി രൂപാന്തരപ്പെടുത്തണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായി. വിത്ത്, വിതക്കാരൻ. അധ്യാപകൻ ഒരു വിതക്കാരനാണ്. വിജ്ഞാനത്തിന്റെ വിത്തുകൾ വിവേകപൂർവം വിതയ്ക്കുന്ന ഒരു വിതക്കാരൻ. ആ ചിന്തയിൽ നിന്നും നമ്മൾ ഓരോ പടിപടിയായിട്ട് ഓരോ വിഷയത്തിലേക്ക് കടന്നാൽ നമുക്ക് മനസ്സിലാകും, മാതാപിതാക്കൾ വിതക്കാരാണ്. അവർ വിതയ്ക്കുന്നത് നന്മയുടെ, സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ, സഹനത്തിന്റെ വിത്തുകളാണ്. ആ വിത്തുകൾ വിതയ്ക്കുന്നത് അവരുടെ പൊന്നോമന മക്കളിലേക്കാണ്. ആ മക്കൾ വളർന്ന് നന്മ നിറഞ്ഞവരാകണമെന്നുണ്ടെങ്കിൽ അവർ വിതയ്ക്കുന്ന വിത്തുകൾ നന്മയുടെ, സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെ, സഹനത്തിന്റെ, ത്യാഗ മനോഭാവത്തിന്റെ, നന്മയുള്ള വിത്തുകളായിരിക്കണം. അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലേക്ക് കടന്നു ചെല്ലുകയാണ് എന്നുണ്ടെങ്കിൽ, സമൂഹം നന്മ നിറഞ്ഞതാകണമെങ്കിൽ നിസ്വാർത്ഥമായിട്ടും സഹിഷ്ണുതയോടുകൂടിയും സഹോദര സ്നേഹത്തോടുകൂടി സമൂഹത്തിന്റെ നന്മയും ഉന്നതിയും മനസ്സിലാക്കിക്കൊണ്ട് മനം നിറഞ്ഞ നന്മയുടെ മനോഭാവത്തോടുകൂടി സമൂഹക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അങ്ങനെ വിതക്കാരന്റെയും വിത്തിന്റെയും ഉപമയിലൂടെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തെ വിചിന്തനം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, നന്മയുടെ വിതക്കാരാകുവാനായിട്ട്
ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഹൃദയ വയലുകളിലാണ് വിത്ത് വിതയ്ക്കേണ്ടത്. ആ ഹൃദയ വയലുകൾ ഒരുക്കേണ്ടതുണ്ട്. ആ ഹൃദയ വയലുകൾ ഒരുക്കുമ്പോൾ കല്ലും മുള്ളും നീക്കം ചെയ്യണം. തിന്മയുടെ ശക്തികളെ നീക്കം ചെയ്ത് വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും പകയുടെയും കോപത്തിന്റെയും അക്രമത്തിന്റെയും അസഹിഷ്ണുതയുടെയും എല്ലാം മുള്ളുകളും കല്ലുകളും മാറ്റി നല്ല വയലുകൾ ഒരുക്കണം എന്നുള്ള സന്ദേശം കൂടി ഇന്നത്തെ ഈ വചനം നമുക്ക് നൽകുന്നുണ്ട്. അത് നമ്മൾ വിതയ്ക്കുന്ന വിത്തുകളാണ് ഫലഭൂയിഷ്ഠമാകുന്നത്. 30 മേനിയും 60 മേനിയും 100 മേനിയും വിള നൽകുന്നത്, ഫലം പുറപ്പെടുവിക്കുന്നത് എന്നുള്ള ചിന്തയോടുകൂടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് ഇന്നത്തെ ഈ വചനത്തിലൂടെ നമുക്ക് സന്ദേശമായി നൽകുകയാണ്. ഞാൻ ഈ തരുണത്തിൽ ഒരു ചെറിയ സംഭവ കഥ ഓർക്കുകയാണ്. തോമസ് എന്ന ഒരു വയോധികൻ മരണമടഞ്ഞു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരു മതാധ്യാപകനായും ഒരു നല്ല അധ്യാപകനായിട്ട് അനേകം പേരെ നന്മയിലേക്ക് നയിക്കുകയുണ്ടായി. അത് മാത്രമല്ല, താൻ റിട്ടയർഡായി ജീവിക്കുന്ന കാലത്ത് തന്റെ സഹപാഠികളെയും അയൽക്കാരെയും ഒക്കെ സന്ദർശിക്കുകയും പ്രായമാവുകളും തനിക്ക് കഴിയുന്ന വിധത്തിലെല്ലാം അവരെ സഹായിക്കുകയും ചെയ്തു. ഒടുവില് അദ്ദേഹം മരിക്കുമ്പോൾ വളരെ കുറച്ച് സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അദ്ദേഹത്തിന്റെ ശവമഞ്ചും സെമിത്തേരിയിലേക്ക് കടക്കുമ്പോൾ ആ സെമിത്തേരിയുടെ ഗേറ്റിൽ ഒരു മധ്യവയസ്കൻ ഓവർകോട്ട് മണഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു, സല്യൂട്ട് ചെയ്തുകൊണ്ട്. അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വന്ന കാറ്റിൽ അദ്ദേഹത്തിന്റെ ഓവർകോട്ടിന്റെ മുൻവശം അല്പം ഒന്ന് ഇളകി മാറി. അപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടത് ആ കോട്ടിനുള്ളിൽ ധരിച്ചിരുന്ന ആ വസ്ത്രത്തിൽ നിറയെ മെഡലുകളായിരുന്നു. അദ്ദേഹം സല്യൂട്ട് ചെയ്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് എഴുത്തുകാരൻ കടന്നു ചെന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഈ വെറും സാധാരണക്കാരനായ ഈ മനുഷ്യന്റെ മൃതസംസ്കാരത്തിൽ ഇങ്ങനെ സല്യൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു താന്തോന്നിയായ ഒരു യുവാവായിരുന്നു. എന്നെ നന്മയിലേക്ക് നയിച്ചത് മതാധ്യാപകനായിരുന്ന ഈ തോമസ് സാറിന്റെ നല്ല ജീവിതവും നല്ല വാക്കുകളും കരുണാമസൃണമായിട്ടുള്ള പെരുമാറ്റവും ഒക്കെയാണ്. ഞാൻ ഇന്ന് നിലയിലെത്തിയത് അദ്ദേഹത്തിന്റെ നന്മയുടെ വാക്കുകളും നല്ല പ്രോത്സാഹനങ്ങളും സ്വീകരിച്ചതുകൊണ്ടാണ്. ഞാനിന്നൊരു ബ്രിഗേഡിയറായിട്ട് പ്രവർത്തിക്കുന്നു. ഈ നിമിഷം അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുക എന്നത് എനിക്ക് അഭിമാനമാണ്. എന്റെ ജീവിതത്തെ നന്മയിലേക്ക് നയിച്ച ധന്യനായ ഒരു വ്യക്തിയാണ്. നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾ നന്മയുടെ വിത്തുകളാണ് എന്നുണ്ടെങ്കിൽ അത് നന്മയുടെ ഫലം പുറപ്പെടുവിക്കും. നേരെ മറിച്ച് തിന്മയുടെ വിത്തുകളാണ് വിതയ്ക്കുന്നത് എങ്കിൽ
വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും കോപത്തിന്റെയും അതിക്രമത്തിന്റെയും വിത്തുകൾ വിതയ്ക്കുന്ന ആ സമൂഹത്തില് തിന്മയുടെ ശക്തികൾ വളരും എന്ന് ഓർക്കുക. ഇന്നത്തെ വചനം നൽകുന്ന ദിവ്യമായിട്ടുള്ള ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ദൈവഹിതപ്രകാരം നന്മയുടെ വിത്തുകൾ വിതയ്ക്കുന്ന നല്ല വ്യക്തികളാകുവാനായിട്ട്, നല്ല മാതാപിതാക്കളാകാൻ, നല്ല ഗുരുബൂതന്മാരാകാൻ, നല്ല അധ്യാപകരാകുവാനായിട്ട്, നല്ല രാഷ്ട്രീയ പ്രവർത്തകരാകുവാനായിട്ട്, നല്ല സാമൂഹ്യ പ്രവർത്തകരാകുവാനായിട്ട്, നല്ല അജപാലകരാകുവാനായിട്ട് ദൈവത്തിന്റെ കൃപാവരത്തിനായിട്ട് പ്രാർത്ഥിക്കാം. വഴിയരികിൽ വീണുപോയ വിത്തുപോലെയോ, മുൾപടർപ്പിൽ വീണുപോയ വിത്തുപോലെയോ, പാറപ്പുറത്ത് വീണുപോയ വിത്തുപോലെയോ വിത്തുകൾ പാഴാകാതിരിക്കുവാൻ നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾ നല്ല നിലത്ത് വീഴുവാൻ വേണ്ടിയിട്ട് ആ നിലങ്ങൾ ഒരുക്കുവാൻ, ഹൃദയവയലുകൾ ഒരുക്കുവാൻ, മനസ്സുകളെ ഒരുക്കിയെടുക്കുവാൻ, ആത്മാവിനെ ഒരുക്കുവാൻ ഓരോ വിധക്കാരനും ശ്രദ്ധിക്കട്ടെ. ഏകദേശം 6 വയസ്സ് പ്രായമുള്ള ബാലൻ അവന്റെ അനുജത്തി 4 വയസ്സുകാരിയുമായിട്ട് കടൽ തീരത്ത് ബീച്ചിലെ മണൽത്തരികളിലൂടെ കളിച്ച് ഓടി നടക്കുകയാണ്. അതിനിടയിൽ മിന്നിത്തിളങ്ങുന്ന മുത്തുച്ചിപ്പികൾ അവരുടെ കണ്ണുകളിൽ പെട്ടു. അവർ രണ്ടുപേരും മത്സരിച്ച് അത് പറക്കിയെടുക്കാൻ തുടങ്ങി. അവർ പറക്കിയെടുത്ത ആ മുത്തുച്ചിപ്പികളെല്ലാം കൂടി അവർ പൊതിഞ്ഞു കെട്ടി. കുറച്ചു കഴിഞ്ഞ് ആ പൊതിയുമായിട്ട് അവർ തിരിച്ചു നടക്കുകയാണ്. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആ ബാലൻ തിരിഞ്ഞു നോക്കി, തന്റെ അനുജത്തി കൂടെയില്ല. അവൻ തിരിഞ്ഞു നടന്നു. കുറച്ചു ചെന്നപ്പോൾ അവന്റെ കുഞ്ഞനുജത്തി ഒരു കടയുടെ മുൻപില് നോക്കി നിൽക്കുകയാണ്. അവൻ അടുത്തു ചെന്ന് നോക്കി. അപ്പോൾ അനുജത്തി നോക്കി നിൽക്കുന്നത് ഒരു വലിയ പാവക്കുട്ടിയെയാണ്. കണ്ണാടിച്ചിലുകൾക്ക് ഉള്ളിൽ കാഴ്ചയ്ക്കായി വച്ചിരിക്കുന്ന ഒരു ടെഡി ബെയർ. ആ ബാലൻ തന്റെ അനുജത്തിയോട് ചോദിച്ചു, നിനക്കത് ഇഷ്ടമായോ? അവൾ തലയാട്ടുകയും പറയുകയും ചെയ്തു, എനിക്കത് വേണം. ആ ബാലൻ തന്റെ അനുജത്തിയെയും കൂട്ടിക്കൊണ്ട് ആ കടയുടെ ഉള്ളിലേക്ക് കയറി. കടയുടെ ഉടമസ്ഥനോട് ആ പാവക്കുട്ടിയുടെ വില ചോദിച്ചു. എന്നാല് ഈ ദൃശ്യം കണ്ടുകൊണ്ട് നിന്നിരുന്ന ആ കടയുടെ ഉടമസ്ഥൻ വളരെ കൗതുകപൂർവം അവനോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? അവൻ തങ്ങൾ ഓടി നടന്ന് സ്വരൂപിച്ചു കൂട്ടിയതായിട്ടുള്ള മുത്തുച്ചിപ്പികളുടെ ആ പൊതിക്കെട്ട് ആ കടയുടമസ്ഥന്റെ മുമ്പിലേക്ക് നീട്ടി. ആ കടയുടമസ്ഥൻ വളരെ കാര്യമായിട്ട് തന്നെ ആ പൊതി സ്വീകരിച്ചു, മേശമേൽ വെച്ചു. എന്നിട്ട് അതിൽ നിന്നും കുറച്ച് മുത്തുച്ചിപ്പികൾ എണ്ണി. ആ മുത്തുച്ചിപ്പുകൾ കയ്യിലെടുത്തുകൊണ്ട് ആ കടയുടമസ്ഥൻ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഇത് ധാരാളമായി, ഇനിയും ഒത്തിരി ബാലൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനോഹരമായ ടെഡി ബെയർ എടുത്ത് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. നല്ല വിലപിടിപ്പുള്ള പാവക്കുട്ടിയെ എടുത്ത് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നോക്കി നിന്നതായിട്ടുള്ള ജോലിക്കാർ അതിശയപ്പെട്ടു. വെറും നിസാരമായ കുറച്ച് മുത്തുച്ചിപ്പികൾക്ക് വേണ്ടി
തങ്ങളുടെ യജമാനൻ ആ വിലപിടിപ്പുള്ള പാവക്കുട്ടിയെ ആ കുഞ്ഞുങ്ങൾക്ക് എടുത്തു കൊടുത്തത് കണ്ടുകൊണ്ട് അവരിലൊരാൾ മുന്നോട്ട് വന്ന് ചോദിച്ചു, ഇത്ര വിലപിടിപ്പുള്ള ആ പാവക്കുട്ടിയെ അങ്ങനെ നിസ്സാരമായിട്ടുള്ള മുത്തുച്ചിപ്പികൾക്ക് വേണ്ടിയിട്ട് എടുത്തു കൊടുത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, അതെ, ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഓടി നടന്ന് പെറുക്കിയെടുത്തിരിക്കുന്ന ആ മുത്തുച്ചിപ്പികളുടെ വില അവർക്ക് വലുതാണ്. നമ്മൾ കാണുന്നത് പാവക്കുട്ടിയുടെ വിലയും ആ മുത്തുച്ചിപ്പികളുടെ വിലയുമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എന്നാൽ നോക്കുക, അവർ വളരും, അവർ വളർന്ന് വലുതാകും. അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഒരു ദിവസം അവർ സാധനങ്ങളുടെ വില, വസ്തുക്കളുടെ വില അവർ മനസ്സിലാക്കും. അത് മനസ്സിലാക്കുന്ന ദിവസം അവർ എന്നെ ഓർക്കും. കാരണം ഇത്ര വിലപിടിപ്പുള്ള ഒരു പാവക്കുട്ടിക്ക് വേണ്ടിയാണോ ഒരു വിലയുമില്ലാത്ത ആ മുത്തുച്ചിപ്പികൾ ആ മഹാമനസ്കനായ മനുഷ്യൻ എടുത്തത്? ഞാനും അതുപോലെ മഹാമനസ്കതയുള്ളവനായിരിക്കണം, മറ്റുള്ളവരുടെ കരുണയുള്ളവനായിരിക്കണം, മറ്റുള്ളവരെ ആട്ടിയോടിക്കാതെ കരുതലോടുകൂടി അവരെ കാണുകയും അവരെ സഹായിക്കുകയും വേണം. തീർച്ചയായിട്ടും ആ കുരുന്നു മനസ്സുകളിലേക്ക് നമ്മൾ കൊടുക്കേണ്ട മൂല്യം, അവർ ഇന്ന് ആ മുത്തുച്ചിപ്പികൾക്ക് കൊടുക്കുന്ന വലിയ മൂല്യത്തെ വലുതായി തന്നെ കണ്ടുകൊണ്ട് അവരുടെ ചെറു മനസ്സുകളിലേക്ക് വലിയ മൂല്യങ്ങൾ ഇട്ടുകൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന ആ ഒരു ചിന്തയോടുകൂടി ആ കടയുടമസ്ഥൻ തന്റെ ജോലിക്കാരോട് താൻ എന്താണ് ചെയ്തത് എന്നതിന്റെ അർത്ഥം വിവരിക്കുകയുണ്ടായി. അതെ, ഏറ്റവും പ്രിയമുള്ളവരെ, ചെറുതോ വലുതോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്, മറ്റുള്ളവരെ താരതമ്യം ചെയ്യുകയല്ല വേണ്ടത്. പിന്നെയോ, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും വലിയ മൂല്യങ്ങളും വലിയ നന്മയും സമൂഹത്തിലുണ്ടാക്കണം എന്നുള്ള വലിയ ചിന്തയോടുകൂടി തന്നെ, വിശാല മനസ്കതയോടുകൂടി തന്നെ പ്രവർത്തിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം പ്രചോദിപ്പിക്കട്ടെ. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സർവശക്തനും പിതാവുമായ ദൈവമേ, സ്നേഹനിധിയായ പിതാവേ, ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ട് ഈ പ്രഭാത വിരുന്നിലെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുനാഥൻ നൽകുന്ന വചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ നയിക്കുവാനായിട്ടുള്ള പ്രചോദനവും ഉത്തേജനവും നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളാൽ നിറച്ച് സഭയെയും സമൂഹത്തെയും പ്രത്യേകമായ വിധത്തിൽ ഈ പ്രഭാത വിരുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെയും സമൂഹത്തെ മുഴുവനെയും
ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവിനോടും അജപാലകരോടും വൈദികണത്തോടും സന്യസ്ത സമൂഹത്തോടും ആത്മായ പ്രേക്ഷിതരോടും സഭാവിശ്വാസികളും നന്മ നിറഞ്ഞവരുമായ എല്ലാ മനുഷ്യരോടും ഒന്ന് ചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ സുദിനം ഏറ്റവും നന്മ നിറഞ്ഞതാക്കണമേ എന്ന് അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് അവിടുത്തെ ദിവ്യഹൃദയത്തിന്റെ ചൈതന്യത്തിലേക്ക് എല്ലാവരെയും നയിക്കണമേ എന്നും ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യ ശുശ്രൂഷയുടെ വരദാനങ്ങളാൽ നിറഞ്ഞ ദൈവം നൽകിയിരിക്കുന്ന കൃപാവരത്താൽ നിങ്ങളേവരെയും ആശീർവദിക്കുന്നു. കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ, ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ട് ഒട്ടേറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും അവരുടെ ജീവിതങ്ങൾക്ക് ഒത്തിരി നന്മകൾ കൈവരുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഓരോ ദിനവും അനുഗ്രഹദായകമാക്കുവാനായിട്ട് ഗുഡ്നസ് ടിവിയുടെ ശുശ്രൂഷകൾ ധാരാളമായി അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. നിങ്ങളുടെ പ്രോത്സാഹനങ്ങളും പ്രാർത്ഥനകളും അതിലെല്ലാം ഉപരിയായിട്ട് നിങ്ങളേവരുടെയും സഹകരണവും ഈ ശുശ്രൂഷയെ ധന്യമാക്കും. ദൈവത്തിന്റെ കൃപാവരം നിങ്ങളുടെ മേൽ ചൊരിയുന്നതിന് വേണ്ടിയിട്ട് അനുദിനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങളേവരെയും പ്രത്യേകമായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾക്കേവർക്കും ഇന്നേ ദിവസം ദൈവകൃപ നിറഞ്ഞതും അനുഗ്രഹദായകവുമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.